നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കരിപ്പൂരിലെ കള്ളക്കടത്ത് സംഘത്തിന് കണ്ണൂരിലെ സിപിഎം ക്രിമിനൽ സംഘവുമായി ബന്ധമെന്ന് കെ സുരേന്ദ്രൻ പ്രസീതയുടെ വെളിപ്പെടുത്തൽ അസത്യ പ്രചരണമാണെന്നും കള്ളക്കേസെടുത്ത് ബിജെപിയുടെ വായടപ്പിക്കുവാനുള്ള ശ്രമമാണെന്നും കെ സുരേന്ദ്രൻ ബിജെപിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി അനുസ്മരണ പരിപാടിയും വൃക്ഷത്തൈ നടീൽ പരിപാടിയും സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കാൽനടയാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ് കാസർഗോഡ് സ്വദേശികളായ രണ്ട് ചെറുപ്പക്കാർ നിർധനരായ വിദ്യാർത്ഥികൾക്കായുള്ള ധനസമാഹരണത്തിനാണ് യാത്ര കരിപ്പൂരിലെ കള്ളക്കടത്ത് സംഘത്തിന് കണ്ണൂരിലെ സിപിഎം ക്രിമിനൽ സംഘവുമായി ബന്ധമെന്ന് കെ സുരേന്ദ്രൻ കരിപ്പൂർ സംഭവത്തിൽ പോലീസ് നിഷ്ക്രിയമാണെന്നും കെ സുരേന്ദ്രൻ കാസർഗോട്ട് പറഞ്ഞു പ്രസീതയുടെ വെളിപ്പെടുത്തൽ അസത്യ പ്രചാരണമാണെന്നും കള്ളക്കേസെടുത്ത് ബിജെപിയുടെ വായടപ്പിക്കുവാനുള്ള ശ്രമമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ കള്ളക്കടത്ത് സംഘത്തിൽ കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സിപിഎമ്മിന്റെ ക്രിമിനൽ സംഘത്തിന്റെ ബന്ധം ഇപ്പോൾ വെളിവായിട്ടുണ്ട് നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ള സിപിഎമ്മിന്റെ ക്രിമിനൽ സംഘവുമായിട്ട് കണ്ണൂരിൽ നിന്നുള്ള സംഘത്തിന് ബന്ധമുണ്ട് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് വന്നവർ ഡിവൈഎഫ്ഐക്കാരും എസ്ഡിപിഐ പ്രവർത്തകരുമാണ് ഇതിനെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള പരിരക്ഷ ലഭിക്കുന്നുണ്ട് ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ സംഭവം അറിഞ്ഞ ഉടനെ കോഴിക്കോട് ഓടിയെത്തി ചില പ്രതികളെ അവിടുന്ന് മുങ്ങിയിരിക്കുകയാണ് പോലീസിന് ഇപ്പോഴും പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെ കിട്ടിയിട്ടില്ല വളരെ വ്യക്തമായിട്ടുള്ള സഹായം ഇവർക്ക് ലഭിച്ചതുകൊണ്ടാണ് വിമാനത്താവളത്തിന് അടുത്ത് വെച്ച് സംഘർഷം നടന്നിട്ടും പോലീസ് അവരെ പിടികൂടാതിരുന്നത് ഈ പ്ലാസ എന്ന് പറയുന്നത് ഒരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ വിമാനത്താവളത്തിൽ വിമാനത്താവളം പോലെ ഇത്രയും സുരക്ഷാ മേഖലയിൽ 50 മീറ്റർ അകലെ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ അക്രമം നടന്നിട്ട് അവരെങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു അവരുടെ വാഹനം എന്തുകൊണ്ട് പോലീസ് ഫോളോ ചെയ്തില്ല കോവിഡ് കാലത്ത് ഒരു പരിശോധനയും ഇല്ലാതെ എത്ര എങ്ങനെയാണ് ഇവർക്ക് പോകാൻ കഴിഞ്ഞത് ഈ ചോദ്യങ്ങളാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് രാഷ്ട്രീയമായിട്ടുള്ള സഹായം അവർക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അവിടെ പോകാൻ കഴിഞ്ഞത് ഈ അപകടം നടന്നില്ലായിരുന്നെങ്കിൽ ഈ കേസിൽ ആരെയും പിടിക്കുമായിരുന്നില്ല യാദൃശികമായി ഈ വാഹനാപകടം നടന്നതുകൊണ്ടാണ് ഇതിൻ്റെ ചുരുളിപ്പോൾ അല്പമെങ്കിലും അഴിഞ്ഞു വരുന്നത് പോലീസിൻ്റെ നിഷ്ക്രിയത്വവും പോലീസിൻ്റെ സഹായവും രണ്ടും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് പോലീസിൻ്റെ സഹായമില്ലാതെ ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഇന്നലെ രാമനാട്ട് മിനിഞ്ഞാന്ന് രാമനാട്ടുകരയിൽ വരാൻ കഴിയില്ല രാഷ്ട്രീയ എതിരാളികളുടെ മേൽ കള്ളക്കേസെടുക്കുന്ന ഈ ഗവൺമെൻറ് കള്ളക്കടത്തുകാരെയും ഗുണ്ടാ സംഘങ്ങളെയും സഹായിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് ഒരു 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 സത്യവുമില്ലാത്ത ഒരു പ്രചാര വേലയാണ് ഇപ്പോൾ നടക്കുന്നത് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ് നിങ്ങളിവിടെ സുന്ദരയുടെ കേസും അന്വേഷിക്കുന്നുണ്ടല്ലോ അല്ല അന്വേഷിക്കട്ടെ ഞങ്ങൾ ഇതിനെ എല്ലാം കാണുന്നത് ജനങ്ങൾ കാണുന്നത് ഒരു കള്ളക്കേസുണ്ടാക്കി ഒന്നിലധികം കള്ളക്കേസുണ്ടാക്കി ബി ജെ പിയെ വായടപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഈ കേസുകളെ ഒന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല ഈ കള്ളക്കേസുകൾക്കെതിരായി പോലീസിൻ്റെയും സർക്കാരിൻ്റെയും പ്രതികാര രാഷ്ട്രീയത്തിനെതിരായി ശക്തമായ രാഷ്ട്രീയ നിലപാട് നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു അനുസ്മരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടീൽ പരിപാടിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെട്ടുപാടുകളും മുൻ സർക്കാരുകളുടെ നയവും തകർത്തെറിഞ്ഞ് സമൂഹത്തിൻ്റെ ഏറ്റവും അവസാന വരിയിൽ നിൽക്കുന്ന ആളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുന്നത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ആശയ സമരമെന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു നെഹ്റു സർക്കാരിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ നയങ്ങളെ തുറന്നെതിർക്കുവാൻ ശ്യാമപ്രസാദ് മുഖർജി വിമുഖത കാട്ടിയിരുന്നില്ല ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമായിരിക്കുന്നതിന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയോട് രാഷ്ട്രം കടപ്പെട്ടിരിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന സെക്രട്ടറി പി രഘുനാഥ് ദേശീയ കൗൺസിൽ അംഗമായ പ്രമീള സി നായിക് സംസ്ഥാന സമിതി അംഗമായ എം സഞ്ജീവ ഷെട്ടി
മേഘലാ വൈസ് പ്രസിഡന്റ് സതീഷ് ചന്ദ്ര ഭണ്ഡാരി എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ സ്വാഗതവും സുദാമ ഗോസാട നന്ദിയും പറഞ്ഞു. അനുസ്മരണത്തോടനുബന്ധിച്ച് ബി ജെ പി ജില്ലാ ഓഫീസ് പരിസരത്ത് കെ സുരേന്ദ്രൻ വൃക്ഷത്തൈ നട്ടു. ന്യൂസ് ഡെസ്ക് കെ സി എൻ. എൻഡോസൾഫാൻ പീഡിത പോരാട്ട മുന്നണിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. എൻഡോസൾഫാൻ രോഗികളുടെ പെൻഷൻ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. എൻഡോസൾഫാൻ രോഗികളുടെ പെൻഷൻ നിഷേധിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചും നാല് ചക്രവാഹകരായ ഭിന്നശേഷിക്കാരെ ബി പി എൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടി പുനഃപരിശോധിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുമാണ് എൻഡോസൾഫാൻ പീഡിത പോരാട്ട മുന്നണിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ നിൽപ്പ് സമരം നടത്തിയത്. രതീഷ് കുണ്ടംകുഴി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ ഒരു നാല് ചക്രം വാങ്ങി ചക്രമുള്ള വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അവരെ ബി പി എൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു നടപടിയും കൂടിയുണ്ട്. പാവപ്പെട്ട രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലെയുള്ളവരൊക്കെ വാഹനങ്ങൾ വാങ്ങുന്നത്. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇവരെ ബി പി എൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്ന ഈ നടപടി സർക്കാർ തിരുത്തണമെന്നാണ് ഈ അവസരത്തിൽ എൻഡോസൾഫാൻ പീഡിത പോരാട്ടം മുന്നണിക്ക് പറയുന്നത്. ചീമേനിയിൽ വിശാഖ് ഏറ്റുകൊടുക്ക സമരം ഉദ്ഘാടനം ചെയ്തു. പീഡിത പോരാട്ട മുന്നണി പ്രവർത്തകർ വീടുകളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. രതീഷ് കുണ്ടംകുഴി, മുസ്തഫ ചന്ദേര, അഹമ്മദ് ഷാഫി, രാമചന്ദ്രൻ ചീമേനി, വനജ ചീമേനി, പൂർണിമ മാർപ്പനടുക്ക, സുഹറ തൃക്കരിപ്പൂർ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് കെ സി എൻ. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കാൽനടയാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ് കാസർഗോഡ് സ്വദേശികളായ രണ്ട് ചെറുപ്പക്കാർ. നിർധനരായ വിദ്യാർത്ഥികൾക്കായുള്ള ധനസമാഹരണത്തിനുള്ള ഈ യാത്രയ്ക്ക് അതുകൊണ്ട് തന്നെ ലക്ഷ്യബോധവും ഒരു പടി മുകളിലാണ്. വാർത്ത കാണാം. സാഹസികതയോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാമെന്ന സന്ദേശം പകരുന്ന യാത്രയുടെ തയ്യാറെടുപ്പിലാണ് കാസർഗോഡെ അസ്ലമും മുജീബ് റഹ്മാനും. കുറച്ചൊന്നുമല്ല, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള 650 കിലോമീറ്ററുകൾ കാൽനടയായി താണ്ടാനുള്ള അപൂർവ യാത്ര. ലക്ഷ്യം നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം ഒരുക്കുവാൻ. ജൂൺ 24 രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന യാത്ര 21 ദിവസത്തോളം നീളുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ ദിവസങ്ങളിൽ ദിനംപ്രതി ശരാശരി 35 കിലോമീറ്ററോളം നടന്നു തീർക്കും. ജൂലൈ 11 കന്യാകുമാരി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. പണമില്ലാത്തതിനാൽ വിദ്യാഭ്യാസം മുടങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി ധനസമാഹരണത്തിനാണ് ഈ കഠിനമായ ശ്രമം എന്നതാണ് ശ്രദ്ധേയം. ഇതിനായുള്ള ആപ്പിലൂടെ 7 ലക്ഷത്തോളം രൂപ സമാഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഏകദേശം 2.5 ലക്ഷം രൂപയോളം സമാഹരിച്ചു കഴിഞ്ഞു. ഈ തുകയുപയോഗിച്ച് 7 കുട്ടികൾക്ക് മൊബൈൽ വാങ്ങി നൽകുകയും മറ്റു ചിലർക്ക് പഠന ഉപാധികൾ വാങ്ങി നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി എൻ്റെ ആഗ്രഹം, ഞാൻ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം കുട്ടികൾക്ക് വേണ്ടി, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുതന്നെയാണ് മുജീബും ആദ്യം തന്നെ എനിക്ക് വേണ്ടി ഈ ഒരു നജാത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഈ കിട്ടുന്ന കാശ് നജാത്തിന് വേണ്ടി ഉപയോഗിക്കും. അത് മാത്രമല്ല, ഈ വരുന്ന കാശ് ഞങ്ങൾ ഏകദേശം ഒരു 7 അണ്ടർ പ്രിവിലേജ് കിഡ്സ്, ഓൾറെഡി നമ്മളുടെ നാട്ടിലുള്ള 7 കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ചേരാൻ പറ്റാത്തത്, ഫോണില്ലാത്തത് കാരണം പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 7 ഫോണ് ഓൾറെഡി വാങ്ങിച്ച് ആ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഓൾറെഡി കൊടുത്തു. ഇനി ഞങ്ങളുടെ ഒരു ആഗ്രഹം കൂടിയുണ്ട്, ഈ പോകുന്ന വഴിയിൽ ഞങ്ങൾ തിരുവനന്തപുരം എത്തുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾക്ക് കോവിഡ് റിലീഫ് ഫണ്ടിലേക്ക് ഒരു തുകയും കൂടി ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം ഞങ്ങൾക്ക് ഈ ഫണ്ട് റേസ് ആ ടാർഗറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കോവിഡ് റിലീഫിലേക്ക് ചെയ്യണമെന്നൊരാഗ്രഹം കൂടിയുണ്ട്. പിന്നെ 21 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര പൂർത്തിയാക്കുന്നത്. അത് കാരണം ഓരോ ദിവസവും 35 കിലോമീറ്റർ പോകുമ്പോഴും ആ നാട്ടിലുള്ള പുതിയ സംഭവങ്ങളും പുതിയ അനുഭവങ്ങളും പിന്നെ എല്ലാവരുമായിട്ട് പങ്കുചേരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടിയും ഞങ്ങളുടെ യൂട്യൂബിലെ കൂടി ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും അപ്ഡേറ്റുകൾ വേണ്ടെന്നാൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടി വന്നാൽ അത് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ നാളെ രാവിലെ 6 മണിയോടുകൂടി യാത്ര ആരംഭിക്കും. കാസർഗോഡ് ടു കന്യാകുമാരി ബൈവാക്ക്. അപ്പോൾ ഏകദേശം ഒരു ദിവസം കൊണ്ട് 35 കിലോമീറ്റർ നടന്നു പോകാനുള്ള പ്ലാനിലാണ് നമ്മളുള്ളത്. പിന്നെ ഇതിനുള്ള തയ്യാറെടുപ്പ് ഞങ്ങൾ 2 ആഴ്ച മുമ്പേ നടത്തിയിരുന്നു. ദിവസവും 15 കിലോമീറ്റർ 20 കിലോമീറ്റർ വരെ ഞങ്ങൾ വാക്കിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ ഇതിലുള്ള ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു.
കാസർകോട്ടെ പഴയകാല സാംസ്കാരിക നിറസാന്നിധ്യമായിരുന്ന പുഴക്കര ടി പി അബ്ദുള്ളയുടെ മകനായ അസ്ലം മുൻപ് ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ച് നടന്ന 400 കിലോമീറ്റർ സൈക്കിൾ റേസിലൂടെ $6,000 നിർധനരായ വിദ്യാർത്ഥികൾക്കായി സമാഹരിച്ചു നൽകിയിരുന്നു. നഗരത്തിലെ പ്രശസ്ത ആർക്കിടെക്റ്റായിരുന്ന കെ എം അബ്ദുൾ റൌഫിൻ്റെ മകൻ മുജീബ് റഹ്മാൻ ബിസിനസ് മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ അർത്ഥം തേടുന്ന യാത്ര കൂടുതൽ പേർക്ക് പ്രചോദനമാകുമെന്ന പ്രതീക്ഷയിലാണിവർ. ന്യൂസ് ഡെസ്ക് KCN. KPSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ അധ്യാപക ഒഴിവുകളിലും നിയമനം നടത്തണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ അധ്യാപക ഒഴിവുകളിലും നിയമനം നടത്തുക, നാഥനില്ല കളരിയായി മാറിയ 1700 പ്രൈമറി വിദ്യാലയങ്ങളിൽ പ്രധാനാധ്യാപകരെ നിയമിക്കുക, കായികാധ്യാപകർ ഉൾപ്പെടെയുള്ള സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KPSTA ജില്ലാ കമ്മിറ്റി കാസർഗോഡ് DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണാസമരം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കേവലം മന്ത്രിമാർ ദൃശ്യ പത്ര നവമാധ്യമങ്ങളിൽ ഒതുങ്ങിക്കൊണ്ട് അവരുടേതായിട്ടുള്ള മികവ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മാത്രം പുറത്തോട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കുചിതമായിട്ടുള്ള മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഡിജിറ്റൽ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോഴും ഇപ്പോഴും സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ചെറിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹമായിട്ടുള്ള ആവശ്യങ്ങളായി കണക്കാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ തികഞ്ഞ പരാജയമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് 20 ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് KPSTA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് GK ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 1000 അധ്യാപക തസ്തികകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. 2020 ജൂൺ മുതൽ ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികകൾ ഇപ്പോഴും അതേ നില തുടരുന്നു എന്നുള്ളത് കേരള സർക്കാരിനെ വിദ്യാഭ്യാസ മേഖലയോടുള്ള അവഗണനയായി മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികൾ ഓൺലൈനിലൂടെ അല്ലെങ്കിൽ TVയിലൂടെ ഡിജിറ്റൽ ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ പോരാ, അതിന് തുടർ പ്രവർത്തനം നൽകാൻ വേണ്ടി അധ്യാപകർ ദിവസവും അവരെ പിന്നാലെ നടന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ വിദ്യാഭ്യാസം പൂർണ്ണമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ 700 അധ്യാപക തസ്തികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ KPSTA ഇത് 2 സമരമാണ് ഈ അധ്യയന വർഷം നടത്താൻ വേണ്ടി പോകുന്നത്. ജില്ലാ ട്രഷറർ പ്രശാന്ത് കാനത്തൂർ, സംസ്ഥാന സമിതി അംഗം എ ദാമോദരൻ, KO രാജീവൻ, യൂസഫ് KH ശ്രീനിവാസ്, കെ അശോകൻ, AK രമ, PT ബെന്നി, എ ജയദേവൻ, എ ശോഭന, സാജു, ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സാമൂഹ്യനീതി വകുപ്പ് കാസർഗോഡ് ജില്ലാ പ്രൊബേഷൻ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് നേർവഴി ആശ്വാസം കിറ്റ് വിതരണം ചെയ്തു. നിർധനരായ 25 ഗുണഭോക്താക്കൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത്. നേർവഴി പദ്ധതി ഗുണഭോക്താക്കൾ, പ്രൊബേഷണർമാർ, മുൻ തടവുകാർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട നിർധനരായ 25 ഗുണഭോക്താക്കൾക്കാണ് അരി, പലവ്യഞ്ജനം, COVID-19 പ്രതിരോധ വസ്തുക്കൾ അടങ്ങിയ കിറ്റ് വിതരണം നടത്തിയത്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടന്ന നേർവഴി ആശ്വാസം കിറ്റ് വിതരണം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുംതാസ് CK ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ബിജു P അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ ലോക്ക്ഡൌണിൻ്റെ ദുര അനുഭവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പല ആളുകളും വളരെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ആളുകളും പ്രൊബേഷണർമാരും അതുപോലെ തന്നെ മുൻ കുറ്റവാളികളുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായ സമയത്ത് അവരുടെ വീടുകളിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി മനസ്സിലാക്കുകയുണ്ടായി. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ബെറ്റർ ലൈഫ് ഫൗണ്ടേഷനുമായി സഹകരിച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു ഭക്ഷ്യ കിറ്റ് വിതരണത്തിന് വേണ്ടി ജില്ലാ പ്രൊബേഷൻ ഓഫീസ് കൈയെടുത്തത്. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ കവിതാറാണി രഞ്ജിത്ത് മുഖ്യാതിഥിയായിരുന്നു. ബെറ്റർ ലൈഫ് ഫൗണ്ടർ മോഹൻദാസ് VU, ജൂനിയർ സൂപ്രണ്ട് അബ്ദുല്ല, പ്രൊബേഷൻ അസിസ്റ്റന്റ് സലാവുദ്ദീൻ B, നിഷാന്ത്, ജയരാമൻ M, നൌഫൽ, ബാലകൃഷ്ണൻ, അരുൺ, സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കിയ സ്മാർട്ട് ഫോൺ ചലഞ്ച് വിജയത്തിലേക്ക്. നിർധനരായ 7 വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർധനരായ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക്
അധ്യാപകർ, പരിസ്ഥിതി ക്ലബ്, NSS തുടങ്ങിയവർ ചേർന്ന് സ്മാർട്ട് ഫോൺ ചലഞ്ചിലൂടെ ഓൺലൈൻ പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി. സ്മാർട്ട് ഫോൺ ചലഞ്ച് പദ്ധതിയിലൂടെ 500,000 രൂപ വിലമതിക്കുന്ന 7 സ്മാർട്ട് ഫോണുകളാണ് ആദ്യഘട്ടത്തിൽ അധ്യാപകർ, പരിസ്ഥിതി ക്ലബ്, NSS സ്വരൂപിച്ച് കൈത്താങ്ങായി സ്കൂളിൽ നിന്നും നേരിട്ട് കൈമാറിയത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം എടനീർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പാൾ എ എൻ നാരായണൻ, NSS പ്രോഗ്രാം ഓഫീസർ മധുസൂദനൻ, IK വാസുദേവൻ, K പ്രവീൺകുമാർ, ശ്രീജ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രാദേശിക കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ മറികടക്കുവാനായി തയ്യാറാക്കിയ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. കാസർഗോഡ് നീലേശ്വരത്തെ ആപ്പി സോഫ്റ്റ് എന്ന സ്ഥാപനമാണ് ഓൺലൈൻ വ്യാപാരത്തിനായി ഫെഷോ എന്ന പേരിൽ സൗജന്യ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഓൺലൈൻ വഴി നാട്ടിലെ കടകളിൽ നിന്ന് വാങ്ങാൻ സഹായിക്കുന്ന ആപ്പ് കടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണെന്ന് നിർമ്മാതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗോള ഭീമന്മാർ കൈയടക്കിയിരിക്കുന്ന ഓൺലൈൻ വ്യാപാര മേഖലയിൽ പ്രാദേശിക ബദലായാണ് ആപ്പി സോഫ്റ്റിന്റെ ഫെഷോ മൊബൈൽ ആപ്ലിക്കേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഓരോ നാട്ടിലെയും എല്ലാ കടകളും ഒറ്റ ക്ലിക്കിൽ ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പോയിട്ട് ക്യൂ നിന്നിട്ടോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കാരണം വെച്ചാൽ അവർക്ക് 5-6 കിലോമീറ്ററിലുള്ള ഷോപ്പുകൾ വില്ലിംഗ് ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ സാധനങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ളത്. ലൊക്കേഷൻ ബേസാണ്. കണ്ണൂർ പോയാൽ കണ്ണൂരത്തെ ഷോപ്പ് മാത്രമേ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലെ ഷോപ്പുകൾ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇത് തികച്ചും ഫ്രീ ആണ്. രജിസ്ട്രേഷൻ ഫീസോ അല്ലെങ്കിൽ ഷോപ്പുകൾക്ക് നമുക്ക് എമൗണ്ട് തരേണ്ട അങ്ങനത്തെ ഒരു കാര്യമില്ല. അപ്പോൾ അവർക്ക് തന്നെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ കൊറോണ വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ആശയം. ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ എല്ലാവർക്കും ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടും കാര്യങ്ങൾ, ആൾക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു ബിസിനസ് ലോക്കൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എ രജീഷ്, KV ദിനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് തലപ്പാടിയിൽ ചക്രസ്തംഭന സമരം നടത്തി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള കർണാടക അതിർത്തി പ്രദേശമായ തലപ്പാടിയിൽ പൂർണ്ണമായും വാഹനങ്ങൾ നിർത്തിയിട്ടായിരുന്നു പ്രതിഷേധം. CITU നേതാവ് പ്രശാന്ത് കനില ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി ശ്രീധർ മാഡ അധ്യക്ഷത വഹിച്ചു. AIYF നേതാവ് ദയാകർ മാഡ, അഷ്റഫ് കുഞ്ചത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. നിരഞ്ജൻ, ശാന്താറാം, മുനീർ തുമിനാട്, ധൻരാജ്, മുരളി, നൌഫൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്മാർട്ട് ഫോൺ ചലഞ്ചിലൂടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പാക്കി മേലാംകോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ചലഞ്ചിലൂടെ 510 കുട്ടികൾക്കും സ്മാർട്ട് ഫോൺ കൈമാറി. മേലാംകോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലെ 510 കുട്ടികൾക്കും ഓൺലൈൻ പഠനത്തിനായി സ്മാർട്ട് ഫോൺ കൈമാറി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച സ്മാർട്ട് ഫോൺ ചാലഞ്ചിലൂടെ സമാഹരിച്ച 100,000 രൂപ ഉപയോഗിച്ചാണ് മുഴുവൻ കുട്ടികൾക്കും ഓൺലൈൻ പഠന സൗകര്യം ഉറപ്പാക്കിയത്. 12 കുട്ടികൾക്ക് സ്മാർട്ട് ഫോണിന് പുറമെ BSNL സിം കാർഡും വിദ്യാലയം നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ രക്ഷിതാക്കൾക്ക് ഫോണും സിം കാർഡും കൈമാറി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്തവരുടെ കണക്കുകൾ എടുക്കുകയും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ എല്ലാവരുമായി ചർച്ച ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് എങ്ങനെ അത് പരിഹരിക്കാമെന്നുള്ളതിന് ആദ്യമേ ഒരു പരിഹാര നിർദ്ദേശം വെച്ചുകൊണ്ടൊരു സ്മാർട്ട് ഫോൺ ചലഞ്ച് ഏർപ്പെടുത്തുകയും അതിൽ അധ്യാപകർ തന്നെ പങ്കാളികളാകുകയും ചെയ്തിട്ടുള്ള പ്രവർത്തനം. PTA പ്രസിഡന്റ് HN പ്രകാശൻ അധ്യക്ഷനായി, പ്രധാനാധ്യാപകൻ ഡോക്ടർ കൊടക്കാട് നാരായണൻ, KV വനജ, P ശ്രീകല, വിനോദ് കുമാർ കല്ലത്ത്, P കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിപ്പൂരിലെ കള്ളക്കടത്ത് സംഘത്തിന് കണ്ണൂരിലെ CPM ക്രിമിനൽ സംഘവുമായി ബന്ധമെന്ന് K.സുരേന്ദ്രൻ. പ്രസീതയുടെ വെളിപ്പെടുത്തൽ അസത്യപ്രചരണമാണെന്നും കള്ളക്കേസെടുത്ത് BJPയുടെ വായടപ്പിക്കുവാനുള്ള ശ്രമമാണെന്നും K.സുരേന്ദ്രൻ. BJPയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി അനുസ്മരണ പരിപാടിയും വൃക്ഷത്തൈ നടീൽ പരിപാടിയും സംഘടിപ്പിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കാൽനടയാത്രയ്ക്കായി തയ്യാറെടുക്കുകയാണ് കാസർഗോഡ് സ്വദേശികളായ 2 ചെറുപ്പക്കാർ. നിർധനരായ വിദ്യാർത്ഥികൾക്കായുള്ള ധനസമാഹരണത്തിനാണ് യാത്ര.
ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.